ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോ എന്തായാലും നിർമ്മല നവ്യ ചതിയിൽ കുടുക്കിയിരിക്കുവാണ് ഇനി ഒട്ടും രക്ഷപ്പെടാ പറ്റാത്ത രീതിയിലായിരുന്നു നവ്യ നിന്നിരുന്നത് എന്നാൽ ഈ ഒരു സത്യങ്ങൾ നയനയോട് പറയുകയും നയന ആദർശനോട് പറയുകയും എന്തായാലും ഇതിൽ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല നിർമ്മലിനെ കൊണ്ടുവന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് നയന നവ്യോട് പറയുന്നുണ്ട് അപ്പൊ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ ൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നവ്യെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല ചേച്ചിയുടെ കൂടെ ഞാനില്ലായിരുന്നു ഇത്രയും ദിവസം ചേച്ചി തെറ്റ് ചെയ്തു അത് മനഃപൂർവ്വം ചെയ്ത തെറ്റാണ് പക്ഷെ ഇത് ചേച്ചി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് നയന നവ്യയോട് പറയുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും നവിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എത്രയൊക്കെ ചെയ്ത് നയന ധൈര്യം തന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നവീക്ക് നല്ല ടെൻഷനുണ്ട് എന്നാൽ ഈ ഒരു ടെൻഷൻ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നവ്യയുടെ ഈ ഒരു ഭയം മുതലാക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മലും ആബിയും കൂടി ശ്രമിക്കുന്നത് അങ്ങനെ നിർമ്മല് ഭയങ്കരമായിട്ട് ഇനി എന്ത് ചെയ്യും കാരണം നവ്യെ വിളിച്ചു അവൾ കോൾ എടുത്തില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് പിന്നെ എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോൾ അബി വരുന്നുണ്ട് അബി വന്നതിനു ശേഷം നിർമ്മലിനോട് സംസാരിച്ചു അപ്പോൾ നിർമ്മലിനോട് പറഞ്ഞത് നീ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് നല്ല ഭയമുണ്ട് അതുകൊണ്ട് തന്നെ നീ അവളെ ഒന്നുകൂടി വിളിക്കണം എന്നിട്ട് നീ അവ മെസ്സേജ് ഇടണം മെസ്സേജ് ഇട്ടിട്ട് ഇത് നീ ഒരു സ്ഥലം പറയണം അവിടെ നവീട് വരാനായിട്ട് നീ പറയണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അവസാനം വലിയൊരു പ്രശ്നത്തിലേ കൊണ്ട് എത്തുള്ളൂ ഇത് വലിയൊരു പ്രശ്നമാകും ഇപ്പോൾ അവരെങ്ങാനും പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഭയങ്കര ഒരു പ്രശ്നമാകും അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തോടെ ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ചുകൂടെ ഇനി എന്തായാലും ഇത് തുടരേണ്ട ആവശ്യമില്ല നമുക്കിനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിന് മുന്നിൽ വരത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇന്നത്തെ ോടെ അവസാനിപ്പിക്കാം എന്ന് നിർമ്മൽ അബിയോട് പറയുകയും എന്നാൽ അത് സാധിക്കത്തില്ല എന്നും ഒരു കാര്യം തുടങ്ങി വെച്ചു ഇനി അത് പൂർത്തിയാക്കുന്നത് വരെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇനി അതിന് ഒരു മടക്കയാത്രയും ഉണ്ടാകാൻ പാടില്ല എന്നും നീ എങ്ങാനും ഇപ്പൊ നവ്യയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നീയായിട്ടാണ് ഒരു അവസരം എനിക്ക് തന്നത് അന്ന് ബാറിൽ വെച്ച് നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ഒരാളുടെ കൂടെ ജീവിക്കാൻ ആശിച്ച ഒരു പെൺകുട്ടിയെ സെക്കൻഡ് ആയിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത് ഒരു വലിയ കാര്യൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ അന്ന് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത് അതുകൊണ്ട് തന്നെ നിന്നെ വെച്ച് ഞാൻ നവ്യയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പൊ നീ എങ്ങാനും ഇടയ്ക്ക് വെച്ച് എന്നെ ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ അയച്ചു തന്ന ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ നിന്നെ ഞാൻ കൊടുക്കും നവിയെ കൊടുക്കാൻ നിന്നെ ഞാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് നീ എന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരു പേടിയും വേണ്ട എനിക്ക് അത്യാവശ്യം പൈസ ഉണ്ട് സ്വാധീനവും ഉണ്ട് അത് വെച്ച് ഞാൻ നിന്നെ രക്ഷിക്കും അത് മറിച്ച് നീ എങ്ങാനും എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഒരു എട്ടിന്റെ പണി തന്നെ തരും എന്ന് അഭി നിർമ്മലിനോട് പറയുകയും അത് കേട്ടപ്പോൾ നിർമ്മലിന് തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഈ ഈരാ കുടുക്കിൽ വന്ന് ചാടേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നെന്ന് അവസാനം അഭിയുടെ ആ ഒരു ആവശ്യം നിർമ്മല അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ നവ്യ്ക്ക് മെസ്സേജ് ഇടാൻ വേണ്ടിയിട്ട് നിർമ്മലിനോട് അഭി പറയുകയും അങ്ങനെ നിർമ്മലത് ഇത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മെസ്സേജ് ഇടാൻ വേണ്ടി പോവാണ് പക്ഷേ ഈ ഒരു സമയത്ത് നിർമ്മലിനെ നിർമ്മല അയച്ചിരുന്ന ആ ഒരു ഫോട്ടോ നവ്യക്ക് ഭയങ്കര ടെൻഷനായി എത്രയൊക്കെ മോർഫ് ചെയ്തു എന്ന് പറഞ്ഞാലും ആ ഒരു വീഡിയോ മോർഫ് ചെയ്തു എന്ന് ആ പറഞ്ഞാലും അവരാരും വിശ്വസിക്കത്തില്ല അത് ഉറപ്പാണ് അപ്പൊ ഇനി എന്ത് ചെയ്യും എല്ലാവരും എന്നെ കുറ്റക്കാരി കുറ്റകാരിയാക്കത്തേ ഉള്ളൂ ഇനി എനിക്ക് പറ്റത്തില്ല എനിക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കത്തിയെടുത്ത് നവ്യ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് കൈ കൈ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് നയന കയറി വരുന്നത് അപ്പോൾ നയനെ ഈ ഒരു കാര്യം ചേച്ചി കൈ മുറിക്കാൻ പോകുന്നത് കണ്ടു അങ്ങനെ നായനയുടെ നവ്യയുടെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി മേടിച്ചതിന് ശേഷം നവ്യയെ വഴക്കുറയുന്നുണ്ട് എന്നിട്ട് ചേച്ചി ഇങ്ങനെ പോയല്ലോ ഇങ്ങനെ മരിക്കേണ്ട ഒരു ഒരാവശ്യമില്ല നമ്മളല്ല മരിക്കേണ്ടത് ഇങ്ങനെ അനാവശ്യമായിട്ട് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ആൾക്കാരാണ് മരിക്കേണ്ടതെന്നും ചേച്ചി ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഉള്ളിടത്തോളം കാലം ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല അഥവാ ഇനി ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞു നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്തസ്സായിട്ട് ഒരുമിച്ച് പുറത്തോട്ട് പോകാം എന്ന് നവ്യയോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിർമ്മല മെസ്സേജ് അയക്കുന്നതും അങ്ങനെ മെസ്സേജ് കണ്ടു മെസ്സേജ് കണ്ട് നയനയോട് പറയുന്നുണ്ട് കണ്ടോ അവൻ എനിക്ക് മെസ്സേജ് എന്നും ഇതാ എന്നിട്ട് ഒരു വോയിസ് മെസ്സേജ് ആണ് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം എനിക്ക് തന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആണ് അപ്പോൾ ആ വോയിസ് മെസ്സേജിന് ശേഷം ഓക്കെ കൊടുക്ക് എന്ന് നയന പറയുകയും അങ്ങനെ ഓക്കെ കൊടുത്തു അവനൊന്നും സംബന്ധിച്ചു എന്തായാലും അവനെ നേരിട്ട് നമുക്ക് വലയിൽ കൊടുക്കാം അല്ലാതെ ഇനി ഒരു മാർഗമില്ല എന്നിട്ട് അവനെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് പോലീസിൽ കീഴടക്കാനായിട്ട് സാധിക്കും അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് നയന നവിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദർശം അവിടെ നയന പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞത് നിർമ്മൽ നല്ല നിർമ്മലിന് നല്ല ക്ലീൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത് നിർമ്മൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിർമ്മല് വേറെ ഒരു അനാവശ്യ കാര്യങ്ങളിലും ഇടപെടാത്ത ആളാണെന്നും എന്നൊക്കെ പറഞ്ഞ നല്ല മാന്യനാണ് എന്നാണ് പോലീസിന്റെ നിഗമനത്തിലെ പോലീസ് അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ നയന അത്രത്തോളം വിശ്വാസത്തോടെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞ ആദർശം പോലീസിനെ വിളിക്കുകയും എന്നാൽ പോലീസ് ഇതേ ഇതേപോലെയാണ് പറഞ്ഞത് നിർമ്മല് വേറെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവൻ തന്നെ അന്വേഷിച്ചതിൽ വെച്ച അവൻ നല്ല ആളാണ് അപ്പൊ പിന്നെ അയാൾ എങ്ങനെ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും എന്തായാലും ഒരു കാര്യം ചെയ്യ് സാർ ഒരു കാര്യം ചെയ്യ് നയനയുടെയും നവ്യടേയും പിറകെ പോയി ഇപ്പൊ അവരെന്തായാലും നിർമ്മലിനെ കാണാൻ ഇടയാകും എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഭാര്യയുടെ പിറകെ പോവും പിറകെ പോയതിനു ശേഷം അവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുക എന്നിട്ട് നിർമ്മലിന്റെ അടുത്ത് അവരെത്തുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സാറിന് തോന്നുവാണെങ്കിൽ അപ്പോൾ എന്നെ വിളിക്ക് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് ആദർശന് ഉറപ്പു പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അത് തന്നെ ഇനിയിപ്പോൾ വഴി കണ്ടുപിടിക്കാം ആ ഒരു വഴി തന്നെ നമുക്കിനി തിരഞ്ഞെടുക്കാം എന്ന് തന്നെ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആദർശം നേരെ വീട്ടിലോട്ട് പോവാണ് പക്ഷെ ഈ സമയത്ത് നവ്യ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നിർമ്മല വീണ്ടും നവ്യെ കോൾ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് നിന്നെ കാണണം അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റത്തുള്ളൂ നീ എത്രയും പെട്ടെന്ന് വരണം സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും എന്തായാലും ഞാൻ ഓക്കെ ശരി ഞാൻ വരാം എന്നാണ് നവ്യ പറഞ്ഞത് അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ നയനയോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവനെ കൊടുക്കാം ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിനു മുന്നേ തന്നെ ആദർശ ആനന്ദപുരി തറവാട്ടിൽ എത്തുന്നുണ്ട് ആദർശ എത്തിയപ്പോൾ തന്നെ നയനെ ഇങ്ങനെ നിൽക്കുക എന്നത് കാണുകയും നീ എങ്ങനെ നവ്യെ രക്ഷിക്കാം എന്നല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കാദർശ് ചോദിക്കുകയും ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയെ രക്ഷിച്ചിരിക്കും എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റത്തുള്ളൂ ഇനിയിപ്പോ എന്തായാലും അവനെ നേരിട്ട് കണ്ട് അവനൊരു പണി കൊടുക്കാൻ പോവുകയാണ് എന്ന് ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നവ്യയുടെ റൂമിലോട്ട് ചെല്ലുകയും നവ്യയോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും എന്തായാലും അവനായിട്ട് വരാൻ പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് അവനെ പോയി കാണാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ആദർശചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ആദർശേട്ടൻ നമ്മളെ ചതിക്കത്തില്ല ആദർശ ചേട്ടൻ നമ്മൾക്ക് ഒപ്പം നിൽക്കും പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആദർശ അവിടെ റൂമിൻ്റെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ നവ്യ ഒരു കാര്യം കൂടി ചോദിച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാത്ത മനഃപൂർവ്വം ചെയ്ത തെറ്റിനാണ് ഇത്രയും നാളും ഞാൻ കൂളായിട്ട് നടന്നത് പക്ഷേ ചെയ്യാത്ത തെറ്റിന് ഇനിയിപ്പോ നമ്മൾ പുറത്തിറങ്ങേണ്ട അവസ്ഥ വരുമോ ഇനി ഈ ഒരു കാര്യം കൊണ്ട് നമ്മള് പുറത്തേക്കുള്ള വഴി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തുറന്നു കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് ഈ ഇവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവ്യെ ഈ ഒരു കൂരാ കുടിക്കൽ നിന്ന് രക്ഷിക്കാനായിട്ട് നയനയ്ക്കും ആദർശനും സാധിക്കുമോ എന്തായാലും വരുന്ന ആളുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോ തെറ്റപ്പ ബൈ